ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യബലി ഏറ്റവും ഭക്തിയോടെ അർപ്പിക്കുന്നതിന് വേണ്ട അനുഗ്രഹത്തിനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം കൂപ്പുകരങ്ങളോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ലഭിക്കുവാനും കർത്താവിൻ്റെ ആശ്വാസവും അനുഗ്രഹവും എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ ആഴ്ചയുടെ ആരംഭം ഏറ്റവും വലിയ വിശ്വാസത്തോടെ നമുക്ക് ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് ഞങ്ങളുടെ രക്ഷകൻ മനുഷ്യാവതാരം ചെയ്ത് കുരിശുമരണം വരിച്ച് മനുഷ്യകുലത്തിന് എളിമയുടെ മാതൃക നൽകിയല്ലോ. ക്രിസ്തുനാഥൻ്റെ പീഡാസഹനമനുസരിച്ച് അവിടുത്തെ ഉയർപ്പിൽ പങ്കുചേരുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. എന്നെ തല്ലുന്നവരിൽ നിന്ന് എൻ്റെ മുഖം ഞാൻ മറിക്കേയില്ല. ഞാൻ ലഞ്ചിക്കാതെ ഇരിക്കുന്നതിന് ലഞ്ചിക്കയില്ലെന്ന് എനിക്കറിയാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 50:4-7 തിരുവചനങ്ങൾ. ക്ഷീണിതൻ്റെ വാക്കുകൊണ്ട് വിശ്രാന്തി നൽകുന്ന എനിക്ക് വശമുണ്ടാകുവാൻ ദൈവമായ കർത്താവ് എനിക്ക് സുഷിപ്തമായ ഒരു നാവ് നൽകിയിരിക്കുന്നു. ഞാൻ ശ്രവിക്കേണ്ടതിന് പ്രഭാതം തോറും കർത്താവ് എൻ്റെ സ്തോത്രം തുറക്കുന്നു. ദൈവമായ കർത്താവ് അത്രേ എൻ്റെ സ്തോത്രം തുറക്കുന്നത്. ഞാൻ പിന്മാറുകയോ അവിടുത്തെ തടയുകയോ ചെയ്തില്ല. അടിക്കുന്നവർക്ക് എൻ്റെ പുറം താടി രോമം പറിച്ചു വലിക്കുന്നവർക്ക് എൻ്റെ കവളും ഞാൻ കാണിച്ചു കൊടുത്തു. എന്നെ തല്ലുന്നവരിൽ നിന്ന് എൻ്റെ മേൽ തുപ്പുന്നവരിൽ നിന്നും എൻ്റെ മുഖം ഞാൻ മറച്ചില്ല. ദൈവമായ കർത്താവാണ് എൻ്റെ സഹായകൻ, ആകയാൽ ഞാൻ ലഞ്ചിക്കയില്ല. എൻ്റെ മുഖം തീക്കനലുപോലെ ഞാൻ കഠിനമാക്കി. ഞാൻ ലഞ്ചിതനാകയില്ലെന്ന് എനിക്കറിയാം. ദൈവവചനമാണ് നാം കേട്ടത്. പ്രതിവചന സങ്കീർത്തനം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? എന്നെ കാണുന്നവർ കൊഞ്ചനം കാണിക്കുന്നു, തല കുലുക്കുന്നു, അവർ എന്നെ പുച്ഛിക്കുന്നു. അവൻ കർത്താവിൽ ശരണം വെച്ചുവല്ലോ, അവിടുന്ന് അവനെ മോചിക്കട്ടെ. അവിടുന്ന് അവനെ സ്നേഹിക്കുന്നെങ്കിൽ അവനെ രക്ഷിക്കട്ടെ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? അനേകം നായ്ക്കൾ എന്നെ വളഞ്ഞിരിക്കുന്നു, ദുഷ്ടസമൂഹം എന്നെ വലയം ചെയ്തിരിക്കുന്നു. അവർ എൻ്റെ കൈകാലുകൾ തുളച്ചു, എൻ്റെ അസ്ഥികളെല്ലാം അവരെണ്ണി. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അവരെന്നെ അങ്ങ് ഉപേക്ഷിച്ചു? എൻ്റെ വസ്ത്രം അവർ വിഭജിച്ചെടുത്തു, എൻ്റെ അങ്കിക്കായി അവർ നറുക്കിട്ടു. കർത്താവേ, അങ്ങ് അകന്നിരിക്കരുതേ. എൻ്റെ സങ്കേതമേ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? ഞാൻ അങ്ങയുടെ നാമത്തെ എൻ്റെ സഹോദരന്മാരുടെ മുൻപിൽ പ്രവർത്തിക്കും.
സഭാമധ്യത്തിൽ ഞാൻ അങ്ങയെ സ്തുതിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെ അവിടുത്തെ സ്തുതിക്കുവിൻ, യാക്കോബിൻ്റെ സകല സന്തതികളെ അവിടുത്തെ പുകഴ്ത്തുവിൻ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, 2:6-11 വരെയുള്ള വചനങ്ങൾ. സഹോദരരെ, പ്രകൃത്യാ ദൈവമായ മിശിഹ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി അടിമയുടെ പ്രകൃതി സ്വീകരിച്ചു, മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു, അവിടുന്ന് തന്നെ തന്നെ താഴ്ത്തി മരണത്തോളം, അതേ കുരിശുമരണത്തോളം അനുസരണ ഉള്ളവനായി തീർന്നു. ആകയാൽ ദൈവം അവിടുത്തെ അത്യധികം ഉയർത്തി സകല നാമങ്ങളെക്കാളും ശ്രേഷ്ഠമായ നാമം അവിടുത്തേക്ക് നൽകി. തന്നിമിത്തം ഈശോയുടെ നാമം ശ്രമിക്കുന്ന മാത്രയിൽ ഭൂമിയിലും സ്വർഗത്തിലും പാതാളത്തിലുമുള്ളവർ മുഴങ്കാൽ മുടക്കേണ്ടിയിരിക്കുന്നു. ഈശോ മിശിഹ കർത്താവാണെന്ന് അവിടുത്തെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി സകല നാവുകളും ഏറ്റുപറയുകയും ചെയ്യണം. ദൈവവചനമാണ് നാം കേട്ടത്. ജനങ്ങൾ കേൾക്കുവാ, കാതോർത്തു നിൽക്കുന്നു. വചനങ്ങളെന്നിൽ വിളവേകുവാ, വിനയത്തോടെന്നും പ്രാർത്ഥിക്കുന്നു. വചനങ്ങളെന്നിൽ വിളവേകുവാ, വിനയത്തോടെ കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പീഡാനുഭവ വായനയാണ് നാം ഇപ്പോൾ ശ്രവിക്കുക. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 22:15-23:56 തിരുവചനങ്ങൾ. അക്കാലത്ത് പെസഹ വിരുന്നിന് സമയമായപ്പോൾ യേശു ഭക്ഷണത്തിനിരുന്നു, അവനോടൊപ്പം അപ്പസ്തുലന്മാരും. അവനവരോട് പറഞ്ഞു, പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ഞാൻ ഇത് ഭക്ഷിക്കുകയില്ല. അവൻ പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിന് ശേഷം പറഞ്ഞു, ഇത് വാങ്ങി നിങ്ങൾ പങ്കുവെക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു,
ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടി അത്രേ. എന്നാൽ ഇതാ എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കൈ എൻ്റെ അടുത്ത് എൻ്റെ മേശമേൽ തന്നെയുണ്ട്. നിശ്ചയിക്കപ്പെട്ടതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു, എന്നാൽ അവനെ ആർ ഒറ്റിക്കൊടുക്കുന്നുവോ അവന് ദുരിതം. തങ്ങളിൽ ആരാണ് ഇത് ചെയ്യാനിരിക്കുന്നതെന്ന് അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി. തങ്ങളിൽ വലിയവൻ ആരാണ് എന്നൊരു തർക്കം അവരുടെ ഇടയിലുണ്ടായി. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, വിജാതീയരുടെ മേൽ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അട്ടിച്ചേൽപ്പിക്കുന്നു. തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ അവർ ഉപകാരികളായി കണക്കാക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെയാകരുത്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറുവിനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. ആരാണ് വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനോ പരിചരിക്കുന്നവനോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലേ? ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ്. എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു. അത് നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും സിംഹാസനത്തിലിരുന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി അത്രേ. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ശിമിയോൻ ശിമിയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കുവാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരനെ ശക്തിപ്പെടുത്തണം. ശിമയോൻ പറഞ്ഞു, കർത്താവേ, നിന്റെ കൂടെ കാരാഗ്രഹത്തിലേക്ക് പോകാനും മരിക്കാനും ഞാൻ തയ്യാറാണ്. അവൻ പറഞ്ഞു, പത്രോസേ, ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ അറിയുകയില്ല എന്ന് 3 പ്രാവശ്യം നിഷേധിച്ച് പറയുന്നതിന് മുമ്പ് ഇന്ന് കോഴി കൂവുകയില്ല. അനന്തരം അവൻ അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളുടെ മടിശീലയോ ഭാണ്ഡമോ ചെരുപ്പോ ഇല്ലാതെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടായോ? അവർ പറഞ്ഞു, ഒന്നിനും കുറവുണ്ടായില്ല. അവൻ പറഞ്ഞു, എന്നാൽ ഇപ്പോൾ മടിശീലയുള്ളവൻ അതെടുക്കട്ടെ, അതുപോലെ തന്നെ ഭാണ്ഡവും. വാളില്ലാത്തവൻ സ്വന്തം കുപ്പായം വിറ്റ് വാൾ വാങ്ങട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ നിയമലംഘനരോട് കൂടെ എണ്ണപ്പെട്ടു എന്നെഴുതപ്പെട്ടിരിക്കുന്നത് എന്നിൽ നിവൃത്തിയാകേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ എന്നെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകേണ്ടതിനാണ്. അവർ പറഞ്ഞു, കർത്താവേ, ഇതാ ഇവിടെ 2 വാളുണ്ട്. അവൻ പറഞ്ഞു, അത് മതി. അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവു മലയിലേക്ക് പോയി. ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. അവൻ അവരിൽ നിന്ന് ഒരു കല്ലേർ ദൂരം മാറി മുട്ടിന്മേൽ വീണു പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസനം നിമിത്തം തളർന്നുറങ്ങുന്നത് കണ്ടു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജനക്കൂട്ടം അവിടെ വന്നു. 12 പേരിൽ ഒരുവനായ യൂദാസാണ് അവരുടെ മുമ്പിൽ നടന്നിരുന്നത്. യേശുവിനെ ചുംബിക്കാൻ അവൻ മുമ്പോട്ട് വന്നു. യേശു അവനോട് ചോദിച്ചു, യൂദാസേ, ചുംബനം കൊണ്ടാണോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടപ്പോൾ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവർ ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെയോ? അവരിൽ ഒരുവൻ പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവൻ്റെ വലത് ചെവി ഛേദിച്ചു. അത് കണ്ട് യേശു പറഞ്ഞു, നിർത്തു. അനന്തരം യേശു അവൻ്റെ ചെവി തൊട്ട് അവനെ സുഖപ്പെടുത്തി. അപ്പോൾ യേശു തനിക്കെതിരായി വന്ന പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും പറഞ്ഞു, കവർച്ചക്കാർക്കെതിരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ? ഞാൻ നിങ്ങളോട് കൂടെ എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ്, അന്ധകാരത്തിൻ്റെ ആധിപത്യവും. അവർ അവനെ പിടിച്ച്
പ്രധാനാചാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു. അവർ നടുമുറ്റത്ത് തീ കൂട്ടി അതിനു ചുറ്റും ഇരുന്നപ്പോൾ പത്രോസും അവരോട് കൂടെ ഇരുന്നു. അവൻ തീ കരികയിരിക്കുന്നത് കണ്ട് ഒരു പരിചാരിക സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇവനും അവനോടുകൂടെ ആയിരുന്നു. എന്നാൽ പത്രോസ് അത് നിഷേധിച്ചു പറഞ്ഞു, സ്ത്രീയെ, അവനെ ഞാൻ അറിയുകയില്ല. അല്പം കഴിഞ്ഞ് വേറൊരാൾ പത്രോസിനെ കണ്ടിട്ട് പറഞ്ഞു, നീയും അവരിൽ ഒരുവനാണ്. അപ്പോൾ അവൻ പറഞ്ഞു, മനുഷ്യ, ഞാനല്ല. ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് വേറൊരാൾ ഉറപ്പിച്ചു പറഞ്ഞു, തീർച്ചയായും ഈ മനുഷ്യനും അവനോടുകൂടെ ആയിരുന്നു, ഇവനും ഗലീലിയക്കാരനാണല്ലോ. പത്രോസ് പറഞ്ഞു, മനുഷ്യ, നീ പറയുന്ന എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാം. അവനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇരുന്നവർ അവനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തു. അവർ അവൻ്റെ കണ്ണുകൾ മൂടിക്കൊണ്ട് പറഞ്ഞു, നിന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കുക. അവർ അവനെ അധിക്ഷേപിച്ച് അവനെതിരായി പലതും പറഞ്ഞു. പ്രഭാതമായപ്പോൾ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം സമ്മേളിച്ചു. അവർ അവനെ തങ്ങളുടെ സംഘത്തിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞു, നീ ക്രിസ്തു ആണെങ്കിൽ അത് ഞങ്ങളോട് പറയുക. അവൻ അവരോട് പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല, ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം തരികയുമില്ല. ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലതുവശത്തിരിക്കും. അവരെല്ലാവരും കൂടെ ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ? അവൻ പറഞ്ഞു, നിങ്ങൾ തന്നെ പറയുന്നുവല്ലോ ഞാൻ ആരാണെന്ന്. അവർ പറഞ്ഞു, ഇനി നമുക്ക് വേറെ സാക്ഷ്യം എന്തിന്? അവൻ്റെ നാവിൽ നിന്ന് തന്നെ നാം അത് കേട്ട് കഴിഞ്ഞു. അനന്തരം അവരുടെ സംഘം ഒന്നാകെ എഴുന്നേറ്റ് അവനെ പീലാത്തോസിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി. അവർ അവൻ്റെ മേൽ കുറ്റം ചുമത്താൻ തുടങ്ങി. ഈ മനുഷ്യൻ തങ്ങളുടെ ജനത്തെ വഴിതെറ്റുകയും സീസറിന് നീതി കൊടുക്കുന്നത് നിരോധിക്കുകയും താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടിരിക്കുന്നു. പീലാത്തോസ് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? അവൻ മറുപടി പറഞ്ഞു, നീ തന്നെ പറയുന്നുവല്ലോ. പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും പറഞ്ഞു, ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറവും കാണുന്നില്ല. അവരാകട്ടെ നിർബന്ധപൂർവം പറഞ്ഞു, ഇവൻ ഗലീലി മുതൽ ഇവിടം വരെയും യൂദിയായിലെങ്കിലും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നു. ഇത് കേട്ട് പീലാത്തോസ് ചോദിച്ചു, ഈ മനുഷ്യൻ ഗലീലിയക്കാരനാണോ? അവൻ ഹെറോദേസിൻ്റെ അധികാരത്തിൽ പെട്ടവനാണെന്ന് അറിഞ്ഞപ്പോൾ പീലാത്തോസ് അവനെ അവൻ്റെ അടുത്തേക്ക് അയച്ചു. ആ ദിവസങ്ങളിൽ ഹെറോദേസ് ജെറുസലേമിൽ ഉണ്ടായിരുന്നു. ഹെറോദേസ് യേശുവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചു. എന്നാൽ അവൻ യേശുവിനെ പറ്റി കേട്ടിരുന്നതുകൊണ്ട് അവനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. അവൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു അത്ഭുതം കാണണമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ അവൻ പലതും അവനോട് ചോദിച്ചു, പക്ഷേ അവൻ ഒന്നിനും ഉത്തരം പറഞ്ഞില്ല. പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അവൻ്റെ മേൽ ആവേശപൂർവ്വം കുറ്റം ചുമത്തിക്കൊണ്ട് ചുറ്റും നിന്നിരുന്നു. ഹെറോദേസ് പടയാളികളോട് ചേർന്ന് അവനോട് നിന്ദ്യമായി പെരുമാറുകയും അവനെ അധിക്ഷേപിക്കുകയും ചെയ്തു. അവനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചു. അന്നുമുതൽ ഹെറോദേസും പീലാത്തോസും പരസ്പരം സ്നേഹിതന്മാരായി. മുമ്പ് അവർ ശത്രുതയിലാണ് കഴിഞ്ഞിരുന്നത്. പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും ജനത്തെയും ഒന്നിച്ചുകൂട്ടി അവരോട് പറഞ്ഞു, ജനത്തെ വഴി പിഴപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങളിവനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഇതാ, നിങ്ങളുടെ മുമ്പിൽ വച്ച് തന്നെ ഇവനെ ഞാൻ വിസ്തരിച്ചു. നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളിലൊന്നുപോലും ഇവനിൽ ഞാൻ കണ്ടില്ല, ഹെറോദേസും കണ്ടില്ല. അവൻ ഇവനെ എൻ്റെ അടുത്തേക്ക് തിരിച്ചരിക്കുകയാണല്ലോ. നോക്കൂ, മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഇവൻ ചെയ്തിട്ടില്ല. അതിനാൽ ഞാൻ ഇവനെ ചമ്മട്ടികൊണ്ട് അടിച്ച് വിട്ടയക്കും. അപ്പോൾ അവർ ഏകസ്വരത്തിൽ ആക്രോശിച്ചു, ഇവനെ കൊണ്ടുപോകുക, ബറബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവനാണ് ബറബാസ്. യേശുവിനെ വിട്ടയക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് പീലാത്തോസ് ഒരിക്കൽ കൂടി അവരോട് സംസാരിച്ചു. അവരാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. പീലാത്തോസ് മൂന്നാം പ്രാവശ്യവും അവരോട് ചോദിച്ചു, അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു? വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഞാൻ അവനിൽ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ അവനെ ചമ്മട്ടിക്കൊണ്ടടിച്ച് വിട്ടയക്കും. അവനെ ക്രൂശിക്കണമെന്ന് അവർ നിർബന്ധപൂർവ്വം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം അവരുടെ നിർബന്ധം തന്നെ വിജയിച്ചു. അവർ ആവശ്യപ്പെട്ടത് അനുവദിച്ചു കൊടുക്കാൻ പീലാത്തോസ് തീരുമാനിച്ചു. അവർ ആവശ്യപ്പെട്ട മനുഷ്യനെ, കലാപത്തിനും കൊലപാതകത്തിനും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നവനെ അവൻ വിട്ടയക്കുകയും യേശുവിനെ അവരുടെ ഇംഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അവർ അവനെ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻ പുറത്തുനിന്ന് വന്ന ഷിമയോൻ എന്നൊരു കിറീനേക്കാരനെ പിടിച്ചു നിർത്തി കുരിശു ചുമലിൽ വെച്ച് യേശുവിൻ്റെ പുറകെ ചുമന്നുകൊണ്ട് വരുവാൻ നിർബന്ധിച്ചു. ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും യേശുവിൻ്റെ പിന്നാലെ പോയിരുന്നു.
അവരുടെ നേരെ തിരിഞ്ഞ് യേശു പറഞ്ഞു, ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. എന്തെന്നാൽ വന്ധികൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂടാത്ത മുലകൾക്കും ഭാഗ്യമെന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും. അന്ന് അവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടിക്കളയുക എന്നും പറയുവാൻ തുടങ്ങും. പച്ചത്തടിയോട് അവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും? കുറ്റവാളികളായ മറ്റു രണ്ടുപേരെ കൂടി അവനോടൊപ്പം വധിക്കുവാൻ അവർ കൂട്ടിക്കൊണ്ടുപോയി. തലയോടെന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു. അവിടെ അവർ അവനെ കുരിശിൽ തറച്ചു. ആ കുറ്റവാളികളെയും ഒരുവനെ അവൻ്റെ വലതുവശത്തും ഇതരനെ ഇടതുവശത്തും ക്രൂശിച്ചു. യേശു പറഞ്ഞു, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല. അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിട്ടു. ജനം നോക്കി നിന്നു. പ്രമാണികളാകട്ടെ അവനെ പരിഹസിച്ചു പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തു ആണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ. പടയാളികളിൽ അടുത്തു വന്ന് വിനാഗിരി കൊടുത്ത് അവനെ പരിഹസിച്ചു പറഞ്ഞു, നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. ഇവൻ യൂതന്റെ രാജാവ് എന്നൊരു ലിഖിതം അവൻ്റെ തലയ്ക്കു മീതെ ഉണ്ടായിരുന്നു. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അവരൻ അവനെ ശകാരിച്ചു പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധിയെ തന്നെയാണല്ലോ. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ തുടർന്നു, യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു അവനോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പരദീസായിലായിരിക്കും. അപ്പോൾ ഏകദേശം 6 മണിക്കൂറായിരുന്നു. 9 മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. സൂര്യൻ ഇരുണ്ടു. ദേവാലയത്തിലെ തിരശീല നടുവെ കീറി. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. ഈ സംഭവമെല്ലാം കണ്ടു നിന്നിരുന്ന ശതാധിപൻ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞു, ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു. കാഴ്ച കാണാൻ കൂടിയിരുന്ന ജനക്കൂട്ടം ഇതെല്ലാം കണ്ട് മാറത്തടിച്ചുകൊണ്ട് തിരിച്ചുപോയി. അവൻ്റെ പരിചയക്കാരും ഗലീലിയയിൽ നിന്ന് അവനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളും അകലെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്നു. യഹൂദരുടെ ഒരു പട്ടണമായ അരിമത്തിയായിൽ നിന്നുള്ള ജോസഫ് എന്നൊരുവൻ അവിടെ ഉണ്ടായിരുന്നു. ആലോചനാ സംഘത്തിലെ അംഗമായ അവൻ നല്ലവനും നീതിമാനുമായിരുന്നു. അവൻ അവരുടെ ആലോചനകളിലോ പ്രവൃത്തികളിലോ പങ്കുചേരുന്നിരുന്നില്ല. ദൈവരാജ്യം പ്രതീക്ഷിച്ചിരിക്കുകയുമായിരുന്നു. അവൻ പീലാത്തോസിൻ്റെ അടുത്തെത്തി യേശുവിൻ്റെ ശരീരം ചോദിച്ചു. അവൻ അത് താഴെ ഇറക്കി ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയതും ആരെയും അന്നുവരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറയിൽ വച്ചു. അന്ന് ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു. ശാപത്തിൻ്റെ ആരംഭവുമായിരുന്നു. ഗലീലിയയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ അവനോടൊപ്പം പോയി കല്ലറ കണ്ടു. അവൻ്റെ ശരീരം എങ്ങനെ സംസ്കരിച്ചു എന്നും കണ്ടു. അവർ തിരിച്ചു വന്ന് സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും തയ്യാറാക്കി. ശാപത്തിൽ അവർ നിയമാനുസൃതം വിശ്രമിച്ചു. ദൈവവചനമാണ് നാം കേട്ടത്. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കടൽക്കരയിൽ കയ്യും കെട്ടി നിന്ന ചെറുപ്പക്കാരനെ വലക്കാരൻ പത്രോസ് വള്ളത്തിലേക്ക് ക്ഷണിച്ചു. അവൻ മീൻ പിടിക്കുവാൻ അവരുടെ വള്ളത്തിൽ കയറി. അവൻ പറഞ്ഞതനുസരിച്ച് അവിടെ അവർ വല വീശി. വല നിറയെ മീൻ. വലക്കാരൻ പത്രോസ് ആശ്ചര്യഭരിതനായി ഇപ്രകാരം പറഞ്ഞു, നീ വലിയ മുക്കുവൻ, നീ ഞങ്ങളുടെ രാജാവ്, നീ വലിയ മുക്കുവൻ. വള്ളം രാജകൊട്ടാരമായി, അണിയം സിംഹാസനമായി, പങ്കായങ്ങൾ ചട്ടുകുന്തങ്ങളായി, മുക്കുവർ രാജസേവകരായി. പത്രോസ് തൻ്റെ പനത്ത് പ്യൂരി ആ ചെറുപ്പക്കാരൻ്റെ ശിരസിൽ വെച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു,
നീ ഞങ്ങളുടെ രാസാവ്, നീ ഞങ്ങളുടെ രാസാവ്, നീ വലിയ മുക്കുവൻ. പ്രിയപ്പെട്ടവരെ, ആ വലിയ മുക്കുവന് ഇന്ന് ജെറുസലേമിൻ്റെ തെരുവീഥികളിൽ ഹോസാന പാടി എതിരേൽക്കുന്നു. ദാവീദിൻ്റെ പുത്രന് ഹോസാന, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ദൈവത്തിൻ്റെ പുത്രന് ഹോസാന, ഹോസാന പാടി എതിരേൽക്കുന്ന കർത്താവായ യേശു മിശിഹ ജെറുസലേമിലേക്ക് തൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉയർപ്പുമെല്ലാം ഏറ്റുവാങ്ങുവാനായിട്ട് കടന്നു വരുന്നു. ദൈവത്തിൻ്റെ പെസഹ ആചരണത്തിന് മുന്നോടിയായിട്ടുള്ള, 4 ദിവസങ്ങൾക്ക് മുന്നോടിയായിട്ട് നടക്കുന്ന ചടങ്ങ്, കർത്താവിൻ്റെ പെസഹ ആചരണത്തിന് മുന്നോടിയായി ഇതാ ദൈവപുത്രന് ഹോസാന പാടുന്ന ജെറുസലേമിൻ്റെ ജനതതി ഭക്തിപൂർവം ഒലിവുചില്ലകൾ വീശി, മേൽമുണ്ടുകൾ വിരിച്ച്, അതാ ജെറുസലേമിൻ്റെ തെരുവീഥികളിൽ അവർ ദൈവപുത്രന് ഹോസാന പാടുകയാണ്. പ്രിയപ്പെട്ടവരെ, അസുധോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യോമാ അമൃതംഗമയ എന്ന് പാടിയ ആർഷഭാരത സംസ്കാരത്തിലേക്ക്, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും എന്ന് പാടിക്കൊണ്ട് ദൈവത്തിൻ്റെ പുനോമന പുത്രൻ്റെ സന്ദേശം വഹിച്ചുകൊണ്ട് ഈ ആർഷഭാരതത്തിലേക്ക് കടന്നു വന്ന അനേകം ദൈവത്തിൻ്റെ ശിഷ്യന്മാർ പകർത്തിക്കൊളുത്തിയ, നമ്മുടെയൊക്കെ പൂർവ്വപിതാക്കന്മാരുടെ ഹൃദയത്തിൽ പകർത്തിയ വിശ്വാസത്തിൻ്റെ ദിവ്യദീപ്തി നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ഹോസാന പാടുകയാണ്, ദൈവത്തിൻ്റെ പുത്രന് ഹോസാന. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ ദിവ്യദീപ്തിയാൽ നമ്മുടെയൊക്കെ ദേവാലയങ്ങൾ ഹോസാന വിളികളാൽ മുഖരിതമാവുകയാണ്. എന്താണ് ഹോസാന? എന്താണ് ഇതിൻ്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, പുരാതന റോമൻ സംസ്കാരത്തിൽ രാജാക്കന്മാരെയൊക്കെ എതിരേറ്റിരുന്നത് ഹോസാന പാടിക്കൊണ്ടാണ്. തെരുവീഥികളിൽ വിജയശ്രീലാളിതനായിട്ട് കടന്നു വരുന്ന കർത്താവിനെ എതിരേറ്റതുപോലെ ഇതാ രാജാക്കന്മാരെ വാദ്യമേളങ്ങളുടെ അഹമ്പടിയോടുകൂടി അവർ സ്വീകരിച്ചിരുന്നു. പൗരസ്ത്യദേശത്ത് നമുക്ക് കാണുവാൻ സാധിക്കും, ഇതാ വിജയശ്രീലാളിതനായിട്ട് കടന്നു വരുന്ന രാജാക്കന്മാരെ ഒലിവിൻ കൊമ്പുകൾ ഏന്തിക്കൊണ്ട്, മേൽമുണ്ടുകൾ വിരിച്ച്, വാദ്യമേഷഘോഷങ്ങളോടെ രാജാക്കന്മാരെ എതിരേൽക്കുന്ന ജനതതി. ഇതാ സമാധാന കാലത്ത് മനുഷ്യരുടെ ക്ഷേമം അന്വേഷിക്കുവാൻ കടന്നു വരുന്ന രാജാക്കന്മാരെയും അവർ സ്വീകരിച്ചിരുന്നത് മേൽമുണ്ടുകൾ വിരിച്ചുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇതാ നോക്കുക, സക്കറിയാ പ്രവാചകന്റെ പുസ്തകത്തിൽ 9:9 ഇപ്രകാരം പറയുന്നു: സിയോൻ പുത്രി ആഹ്ലാദിക്കുക, ജെറുസലേം പുത്രി ആർപ്പു വിളിക്കുക, ഇതാ നിന്റെ രാജാവ് നിന്റെ പക്കലേക്ക് കടന്നു വരുന്നു. അവൻ വിജയശ്രീലാളിതനാണ്, അവൻ വിനിയാർജുന്നതാണ്. ഇവൻ ഇതാ കഴുതക്കുട്ടിയുടെ കഴുതപ്പുറത്ത് കയറി നിന്റെ പക്കലേക്ക് വരുന്നു. പ്രവാചക ഗ്രന്ഥങ്ങളിൽ, പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്ന പ്രവചനം പൂർത്തിയാക്കുവാൻ വേണ്ടി ഇതാ കർത്താവായ യേശു മിശിഹ ഇന്ന് ജെറുസലേമിൻ്റെ തെരുവീഥികളെ പുളകം കൊള്ളിച്ചുകൊണ്ട് ഇതാ ജനഹൃദയങ്ങളിലേക്ക് ഹോസാന പാടി എതിരേൽക്കുകയാണ്. കർത്താവിൻ്റെ പുത്രൻ ഹോസാന പാടുന്ന രംഗം എത്ര മഹനീയമാ. ഹോസാന എന്ന വാക്കിൻ്റെ അർത്ഥം, ഇതൊരു ഹീബ്രു വാക്കാണ്, ഇതിൻ്റെ അർത്ഥം ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. പഴയ കാലങ്ങളിൽ ജനങ്ങൾ ആപത്തിൽപ്പെടുമ്പോൾ ഹോസാന ഹോസാന എന്ന് വിളിക്കുമായിരുന്നു. കാരണം രക്ഷിക്കണമേ രക്ഷിക്കണമേ എന്ന് വിളിച്ചുകൊണ്ട് അവർ രക്ഷകനെ വിളിച്ച് കരയുന്ന പദമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് അത് ഒരു ദൈവത്തെ എതിരേൽക്കുവാൻ, ഇതാ വിജയശ്രീലാളിതരായിട്ട് കടന്നു വരുന്നവരെ എതിരേൽക്കുവാനുള്ള പദമായി മാറിയിരിക്കുകയാണ്. ഇൻഖിലാബ് സിന്ദാബാദ് പോലെയുള്ള പദം, ഇതാ ജയ് വിളികളുടെ മുഖരിതമാകുന്ന ഒരു പദമായി അത് മാറിക്കഴിഞ്ഞു. ജോഡ് ഡഗ്ലസിൻ്റെ വിശുദ്ധ അങ്കി എന്ന ഗ്രന്ഥത്തിൽ ദിദിമൂസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ഈ ദിദിമൂസ് എന്ന് പറയുന്ന കഥാപാത്രം ഇതാ തെരുവീഥികളിൽ വാദ്യഘോഷങ്ങളുടെ
അകമ്പടിയുടെ ഒച്ച കേൾക്കുമ്പോൾ, ഹോസാന വിളികളുടെ ഒച്ച കേൾക്കുമ്പോൾ അവൻ ആകാംക്ഷയോടെ ആ തെരുവീഥികളിലേക്ക് ഓടിച്ചെല്ലുകയാണ്. ഓടിച്ചെന്നിട്ട് എന്താണെന്നറിയുവാനായിട്ട് അവൻ ആകാംക്ഷയോടെ നോക്കുമ്പോൾ ഇതാ യേശു ക്രിസ്തുവിനെ ആനയിച്ചുകൊണ്ട് മേൽമുണ്ടും വിരിച്ച് യേശു ക്രിസ്തുവിനെ ആനയിച്ചുകൊണ്ട് വരുന്ന രംഗം അവൻ കാണുകയാണ്. അവൻ കാണുമ്പോൾ അവൻ സന്തോഷത്താൽ മതിമറക്കുകയാണ്. ഈ ദിദിമോസ് ഇത് കണ്ട് ആഹ്ലാദചിത്തനായിട്ട് കടന്ന് തിരിച്ചു പോകുമ്പോൾ ഒരടിമ അവനോട് ചോദിക്കുന്നു, ദിദിമോസ് ആരാണവൻ? യേശു ക്രിസ്തു എന്ന് ദിദിമോസ് മറുപടി പറയുന്നു. അവൻ ചോദിച്ചു, തിരിച്ച് അടിമ ചോദിച്ചു, ഇവൻ രാജാവാണോ? അവൻ രാജാവാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അവൻ രാജാവിനേക്കാൾ വലിയവനാ. അവൻ രാജാവിനേക്കാൾ വലിയവനാ ദിദിമോസ് സന്തോഷത്താൽ പറയുകയാണ്. ഇവിടെ വരെ ഇത് നോക്കുക, യേശു ക്രിസ്തു രാജാവാണോ? യേശു ക്രിസ്തു രാജാവിനേക്കാൾ വലിയവനാണോ? നായീൻ പട്ടണത്തിലെ വിധവയുടെ മകന് ജീവൻ നൽകിയവൻ, ലാസറിൻ്റെ ശവകൂടരത്തിങ്കിൽ ചെന്ന് 3 ദിവസം പഴകിയ ആ ജഡത്തെ ഉയർപ്പിച്ചവൻ, കാനായിലെ കല്യാണത്തിൻ്റെ വിരുന്നിന് വീഞ്ഞു തീർന്നു പോയപ്പോൾ ആ ജനത്തിന് വീഞ്ഞു നൽകി ആ കല്യാണ വീടിനെ അനുഗ്രഹിച്ചവൻ. എത്ര അത്ഭുതങ്ങൾ! ജനനം മുതൽ മരണം വരെ യേശു ക്രിസ്തു അത്ഭുതങ്ങളുടെ ഒരു കൂമ്പാരമായിരുന്നു. ആ സത്യത്തെ തിരിച്ചറിയുവാൻ, അതിനെ ഉൾക്കൊള്ളുവാൻ ഒരു മനുഷ്യായസ്സ് തികയുമോ? യേശു ക്രിസ്തു എന്നും രാജാവാ. കാരണം എന്നാ? യേശു ക്രിസ്തുവിലൂടെ ഈ ചരിത്രം രണ്ടായി വിഭജിച്ചിരിക്കുക. യേശു ക്രിസ്തുവിന് മുൻപും യേശു ക്രിസ്തുവിന് പിൻപും. AD എന്നും BC എന്നും വിഭജിച്ചിരിക്കുക. യേശു ക്രിസ്തു ഇതാ ദൈവപുത്രനാ. പിശാചുക്കൾ പോലും അത് ഏറ്റുപറഞ്ഞിട്ടുണ്ട്. നോക്കുക, സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് ദൈവമായ കർത്താവ് അയച്ചിരിക്കുക. യോഹന്നാൻ സുവിശേഷം 3:16 ഇപ്രകാരം പറയുന്നു, തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. ആ സ്നേഹം ഇന്നിതാ ഓശാനയിലൂടെ വെളിവാക്കുകയാണ്, ഓശാനയിലൂടെ പ്രകടമാവുകയാണ്. ഇവിടെ അവൻ മാംസം ധരിച്ചവനാ. യോഹന്നാൻ്റെ സുവിശേഷം തുടക്കത്തിൽ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനമാ ഇന്ന് ഹോസാന പാടി തെരുവീഥികളിലൂടെ കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഹോസാന പാടുമ്പോൾ നമ്മൾ പലപ്പോഴും ഹോസാന വിളിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയാ. ജീവിളികൾ വിളിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയാ. ദൈവത്തെ അറിഞ്ഞൊന്ന് വിളിക്കാൻ നമുക്ക് സാധിക്കുമോ? എന്നെ ശ്രവിക്കുന്ന ഓരോ കുടുംബത്തിനും പിന്നിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഹോസാന ആഘോഷിക്കുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൊന്ന് ഹോസാന വിളിക്കുവാൻ സാധിക്കുമോ? ദൈവത്തെ അറിഞ്ഞൊന്ന് വിളിക്കുവാൻ സാധിക്കുമോ? ദൈവത്തിന് ജയവിളികൾ വിളിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? ആത്മാർത്ഥമായിട്ടൊന്ന് വിളിക്കുവാൻ സാധിക്കുമോ? നമ്മുടെയൊക്കെ ജന്മം ഈ ഭൂമിയിലൂടെ കടന്നു പോകുന്നതിന് മുമ്പ് കർത്താവിനെ അറിയുവാനും അനുഭവിക്കുവാനും കർത്താവിനെ നുകരുവാനും കർത്താവിൻ്റെ ജീവിത മൂല്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ആത്മാർത്ഥമായിട്ട് പകർത്തുവാനും നമുക്ക് സാധിക്കുമോ? അപ്പോഴാണ് നമ്മുടെ ജീവിതം നമുക്ക് ധന്യമായിട്ട് തീരുക. ഈ ഹോസാനയ്ക്ക് അർത്ഥമുണ്ടാവുക. അടുത്തു നിൽക്കുന്നവൻ, നിന്റെ ഇടതും വലതും ഇരിക്കുന്നവൻ, നിന്റെ അയൽക്കാരൻ, നിന്റെ ബന്ധു, അവരിലൊക്കെ ദൈവാംശത്തെ കണ്ടുകൊണ്ട് അവർക്കും കൂടി വേണ്ടി നിന്റെ ജീവിതത്തെ, നിന്റെ സമയത്തെ, നിന്റെ കഴിവിനെ, നിന്റെ നേട്ടത്തെ, നിന്റെ ശരീരത്തെ തന്നെ കീറി മുറിച്ച് കൊടുക്കുമ്പോഴാണ് ഈ ഹോസാന നിങ്ങളിൽ അർത്ഥപൂർണ്ണമായിട്ട് മാറുക. പ്രിയപ്പെട്ടവരെ, ഇത് നോക്കുക, മലയാളത്തിൻ്റെ പ്രശസ്തമായ കവി പി വി തമ്പി ഇപ്രകാരം കുറിച്ചു വച്ചിരിക്കുന്നു, എല്ലാവരും മടി നിറച്ചപ്പോൾ അയാൾ മാത്രം മനം നിറച്ചു, എല്ലാവരും മടി നിറച്ചപ്പോൾ അയാൾ മാത്രം മനം നിറച്ചു, കാലമൊത്തിരി കടന്നുപോയപ്പോൾ മരണം വന്ന അയാളുടെ കണ്ണുകളിൽ ഉമ്മ വെച്ചപ്പോൾ എല്ലാവരും കടന്നു പോകുന്നത് പോലെ പട്ടികൾക്കപ്പുറത്തേക്ക് അയാളും കടന്നുപോയി. എന്നാൽ ചരിത്രം അതിൻ്റെ ചുവരുകളിൽ ഇപ്രകാരം എഴുതി വെച്ചു, പട്ടികൾക്കിപ്പുറം അയാളൊരു മാന്യനായിരുന്നു. പ്രിയപ്പെട്ടവരെ, പട്ടികൾക്കപ്പുറത്തേക്ക് കടന്നു പോകുമ്പോൾ ഓരോ ഹോസാന വിളികളിലും നമ്മൾ ഉച്ചത്തിൽ വിളിച്ചു പറയട്ടെ, ദാവീദിൻ്റെ പുത്രൻ ഹോസാന എന്ന് പാടുമ്പോൾ നമ്മുടെ ഹൃദയം തുടിക്കട്ടെ, ഹൃദയം മന്ത്രിക്കട്ടെ, ദൈവത്തിൻ്റെ പുത്രൻ ഹോസാന, ദാവീദിൻ്റെ പുത്രൻ ഹോസാന, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഈ മഹത്വം പാടുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതവും മനസ്സും ഈ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ പൂർണ്ണമായി ദൈവത്തിന് നൽകിക്കൊണ്ട് ആ ദൈവത്തിൻ്റെ ഹോസാനയിലൂടെ, പീഡാസഹനത്തിലൂടെ, കുരിശുമരണത്തിലൂടെ ഒരു വലിയ ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കുവാൻ നിങ്ങളെല്ലാവരെയും സർവീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വരെ. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകനാഥനും ദൈവപുത്രനും ഏകജാതനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവ് നിർജ്ജനിച്ചവനും ദൈവത്തിലുള്ള ദൈവവും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചുവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ യേശു ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ വഴിയായി സർവം സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുത്തെ സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമാരീസ്വരം ധരിച്ച് മനുഷ്യനായി പിറന്ന് കീഴിൽ നമുക്ക് വേണ്ടി പിഴകൾ സഹിച്ച് ക്രൂശനായി മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്ത് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. ജീവിക്കുന്നവരെയും മനുഷ്യരെയും പിടിക്കുക. അവിടുത്തെ പിതാവത്തോട് വീണ്ടും വരുമെന്നും അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്നും ഞാൻ വിശ്വസിക്കുന്നു. കർത്താവും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനോടൊപ്പം സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റു പറയുന്നു. മനുഷ്യരുടെ ഏർപ്പം പലവും ചെയ്തവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ക്രിസ്തുനാഥൻ വിലാപത്തോടും ചുടുകണ്ണീരോടുകൂടെ പിതാവിൻ്റെ സമക്ഷം പ്രാർത്ഥനകൾ അർപ്പിച്ച ഈ പീഡാസഹന കാലത്ത് ദൈവത്തോട് താഴ്മയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ പ്രിയസുതനായ ക്രിസ്തുവിനോടുള്ള വാത്സല്യ നിമിത്തം നമ്മുടെ പ്രാർത്ഥനകളും അവിടുന്ന് കേൾക്കുമാറാകട്ടെ. പൂർണ്ണമായും നമ്മുടെ ഹൃദയവും മനസ്സും ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ഹൊസാന പാടിയ ജനക്കൂട്ടം അവിടുത്തെ ക്രൂശിൽ തറക്കണമെന്ന് ആക്രോശിച്ചു. പ്രിയപ്പെട്ടവരെ, സഹനത്തിലൂടെയല്ലാതെ ഉയർപ്പിൻ്റെ മഹിമ നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കുകയില്ല. പൂർണ്ണമായും ദൈവത്തിൻ്റെ തിരുവിഷ്ടത്തിന് നമുക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ സഹനങ്ങളിലും നമ്മുടെ വേദനകളിലും കർത്താവ് കടന്നു വരട്ടെ. പൂർണ്ണമായും നമ്മുടെ ഹൃദയവും മനസ്സും തിരുസന്നിധിയിലേക്ക് ഉയർത്തട്ടെ. നമ്മുടെ ഹൃദയം ആനന്ദത്താൽ തുടിക്കട്ടെ. ഹോസാന പാടിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ പെരുമ്പറകൾ മുഴങ്ങട്ടെ. ഹൃദയവും ആത്മാവും മനസ്സും ഏറ്റവും വിശുദ്ധിയോടുകൂടി കൊണ്ടാടുവാനും ദൈവത്തിൻ്റെ ഈ ഹോസാന ഏറ്റവും സന്തോഷപ്രദമായി ആഘോഷിക്കുവാനും നമുക്കിടയാകട്ടെ. നമുക്ക് പൂർണ്ണമായും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ മിശിഹായേ, ഇന്ന് ഈ ബലിയിൽ സംബന്ധിക്കുന്ന ഓരോ മക്കളെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരുണയാൽ ഇവരെ എല്ലാവരെയും നിറയ്ക്കണമേ. അങ്ങയുടെ തിരുരക്തത്താൽ ഇവരെല്ലാവരെയും കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ തിരുശരീരത്താൽ ഇവരെല്ലാവരെയും പരിപോഷിപ്പിക്കണമേ. സ്നേഹനിധിയായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളൊന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വേദനിക്കുന്നവരും പാപികളും രോഗികളുമായിട്ടുള്ള എല്ലാവരെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അവരുടെ വേദനകളിൽ ആശ്വാസം നൽകണമേ. രോഗികളായിട്ടുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. കർത്താവേ, അവരുടെ രോഗാവസ്ഥയിൽ അങ്ങ് കൂടെ ഉണ്ടായിരിക്കണമേ. വിവിധ ആശുപത്രികളിലും വീടുകളും കഴിയുന്ന ഓരോ രോഗികളെയും അങ്ങയുടെ ആണിപ്പഴുതുള്ള കരങ്ങളാൽ തൊട്ട് സൗഖ്യപ്പെടുത്തണമേ. ഈശോയെ, വേദനിക്കുന്ന എല്ലാ മക്കളെയും ഓർക്കുന്നു. ശാരീരികമായും മാനസികമായും വേദന അനുഭവിക്കുന്ന ഓരോ മക്കളെയും അങ്ങയുടെ
തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കൃപയോടെ കടാക്ഷിക്കണമേ, അങ്ങയുടെ ചൈതന്യം അവരിലേക്ക് വർഷിക്കണമേ. ഈശോയെ, അങ്ങയുടെ അനുഗ്രഹത്താൽ അവരെല്ലാവരെയും നിറയ്ക്കണമേ. കുടുംബസമാധാനമില്ലാത്ത കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്ന ഓരോ മക്കളിലേക്കും അവരുടെ കുടുംബത്തിലേക്കും കുടുംബാംഗങ്ങളിലേക്കും അങ്ങയുടെ ചൈതന്യം നിറയ്ക്കണമേ. അവരുടെ പരിശുദ്ധാത്മശക്തിയാൽ നിറയ്ക്കണമേ. ഈശോയെ, അവരുടെ കുടുംബത്തിലെ എല്ലാ പൈശാചിക ബന്ധനങ്ങളും മാറിപ്പോകണമേ. എല്ലാ തടസ്സങ്ങളും മാറിപ്പോകണമേ. അന്ധകാര ശക്തികളുടെ പ്രവർത്തനങ്ങൾ മാറിപ്പോകണമേ. ഈശോയെ, അങ്ങയുടെ സാന്നിധ്യവും സാമീപ്യവും എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകണമേ. കർത്താവേ, വിവിധ ആവശ്യങ്ങളാൽ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളിലേക്കും അവരുടെ വേദനകളിലേക്കും അങ്ങ് കടന്നു വരണമേ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ ഭാരങ്ങളും എടുത്ത് മാറ്റണമേ. അങ്ങയുടെ വലിയ ചൈതന്യം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നിറയ്ക്കണമേ. ഹോസാന പാടിക്കൊണ്ട് സന്തോഷത്താൽ ഇന്നത്തെ ദിവസം കൊണ്ടാടുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. Thank you.
പ്രിയ സഹോദരി സഹോദരന്മാരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നമ്മുടെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. പിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രന്റെ പീഡാസകനം തൃക്കൺവാർത്ത് ഞങ്ങളിൽ പ്രസാദിക്കുമാറാകണമേ. ഞങ്ങൾ അയോഗ്യരാണെങ്കിലും ഞങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ അതുല്യമായ ദിവ്യയാഗം വഴി അങ്ങയുടെ കാരുണ്യവും സ്നേഹവും അനുഭവപ്പെടുവാൻ അനുഗ്രഹമരുളണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങയോടുകൂടെ. ഹൃദയം കർത്താവിങ്കലേക്ക് ഉയർത്തുവിൻ. ഇതാ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. സർവേശ്വര പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതാർപ്പിക്കുക. ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ പിതാവേ. അങ്ങിലാണല്ലോ ഞങ്ങൾ ജീവിക്കുന്നതും ചരിക്കുന്നതും ആയിരിക്കുന്നതും. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസനന്മാർ, അധീശന്മാർ തുടങ്ങിയ എല്ലാ സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പിതാവേ, അങ്ങ് പരമപരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും നിത്യസ്തുതിക്കർഹനായ അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അങ്ങ് സർവവും ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേക്ക് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ അങ്ങയുടെ തിരുമുമ്പിൽ ശേഖരിക്കുന്നതിൽ അങ്ങ് നിരന്തരം വ്യാപൃതനാണ്. പിതാവേ, ഏറ്റവും താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേക്കർപ്പിക്കുവാനായി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൾക്കാഴ്ചകൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പവിത്രമാക്കണമേ. ഇവ അങ്ങയുടെ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരക്തവുമാക്കി മാറ്റുവാൻ കനിയുമാറാകണമേ. അവിടുത്തെ കൽപ്പനയനുസരിച്ചാണല്ലോ ഇതുവരെ രഹസ്യങ്ങൾ ഞങ്ങൾ കൊണ്ടാടുന്നത്.
ക്രിസ്തുനാഥൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കതഞ്ഞതാ സ്തോത്രം ചൊല്ലേ ഭാഗിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചൊരുളി എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവൻ, ഇത് എന്റെ ശരീരമാകുന്നു, നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചൊരുളി എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി കുടിക്കുവൻ, ഇത് എൻ്റെ രക്തമാകുന്നു, നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ രക്തം, നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പാപമോചനത്തിനായി ചിന്തുവാനിരിക്കുന്ന എൻ്റെ രക്തം, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ ഈ മഹാരഹസ്യം നമുക്ക് പ്രഖ്യാപിക്കാം. കർത്താവേ, അങ്ങയുടെ വരവ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയർപ്പ് ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയുടെ വരവ് ഞങ്ങൾ കാത്തിരിക്കുന്നു. പിതാവേ, അങ്ങയുടെ ദിവ്യപുത്രന്റെ രക്ഷാകരമായ പിടാസകനവും മരണവും മഹനീയമായ ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായി ബലി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. അങ്ങയുടെ സഭാർപ്പിക്കുന്ന ഈ യാഗം തൃക്കൺപാർക്കേണമേ. ആത്മബലിയാൽ അങ്ങേ പ്രസാദിപ്പിച്ച അങ്ങേ പ്രിയപുത്രനെ ഈ ദിവ്യബലിയിൽ ദർശിച്ചാലും അങ്ങയുടെ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരാകുന്ന ഞങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പരിപൂരിതരായി ക്രിസ്തുവിൽ ഒരേ ശരീരവും ഒരേ ആത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. ക്രിസ്തുനാഥൻ, ഞങ്ങളെ നിത്യമായ ഒരു കാണിക്കയായി അങ്ങേക്ക് സമർപ്പിക്കുമാറാകട്ടെ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമേറി രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധന്മാരോടുമൊത്ത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണമേ. ഇവരുടെ മധ്യസ്ഥത വഴി അങ്ങയുടെ സഹായം ഞങ്ങൾക്ക് എപ്പോഴും കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. പിതാവേ, താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, അങ്ങയോട് ഞങ്ങളെ രഞ്ജിപ്പിച്ച ഈ ബലി സമസ്ത ലോകത്തിന് ശാന്തിയും രക്ഷയും നൽകുവാൻ ഉപകരിക്കുമാറാകട്ടെ. അങ്ങയുടെ ദാസനായ മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷന്മാരോടും മെത്രാൻ പദവിയിലും വൈദിക പദവിയിലുമുള്ള എല്ലാവരോടും ക്രിസ്തുനാഥനങ്ങേക്കാൻ എഴുത്ത സകല ജനങ്ങളോടുമൊത്ത്
ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും അർപ്പിക്കുവാൻ കനിയുമാറാകണമേ. കാരുണ്യവാനായ പിതാവേ, ലോകമെങ്ങുമുള്ള അങ്ങടെ എല്ലാ മക്കളെയും സംയോജിപ്പിക്കണമേ. മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപെട്ട സഹോദരന്മാരെയും സഹോദരിമാരെയും അങ്ങേക്ക് പ്രിയങ്കരരായി ജീവിച്ച് ഈ ലോകത്തോട് വിടവാങ്ങിയ എല്ലാവരെയും അങ്ങയുടെ രാജ്യത്തിൽ ദയാപൂർവം സ്വീകരിക്കണമേ. സകല അനുഗ്രഹങ്ങളെ നേർച്ചാലായ യേശു ക്രിസ്തു വഴി ഞങ്ങളെ എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടി അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങൾ നിത്യ നിർവൃതിയടയുമെന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. ദൈവമേ, സർവശക്തനായ പിതാവേ, അങ്ങേക്ക് ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും. കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അന്ധകാര ശക്തികളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും മോചിക്കണമേ. ഈ കാലവിൽ ഞങ്ങൾക്ക് സമാധാനമരുളയണമേ. പാപത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും കുടുംബസമാധാനമില്ലായ്മയിൽ നിന്നും ഞങ്ങളെപ്പോഴും കരുണാപൂർവം കാത്തുകൊള്ളണമേ. നിത്യ സൗഭാഗ്യവും രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അന്ത്യദാനമായി സമാധാനം നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തുവേ അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങേ തിരുസഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങയുടെ തിരുവുള്ളത്തിനൊത്തവണ്ണം തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചരളിയാലും എന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം കർത്താവിൻ്റെ സമാധാനം
സന്തോഷത്തോടെ ആശംസിക്കാം. ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിനായി ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും ഭാഗ്യമുള്ളവർ. അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്രയിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ദിവ്യവിരുന്നിൽ പങ്കുചേർന്ന് സംതൃപ്തരായ ഞങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ലഭിക്കുമെന്ന് അങ്ങയുടെ പ്രിയപുത്രന്റെ തിരുമരണം വഴി അങ്ങ് ഞങ്ങൾക്ക് പ്രത്യാശ അരുളിയല്ലോ. അവിടുത്തെ പുനരുദ്ധാനം വഴി ഞങ്ങൾക്ക് നിത്യരക്ഷ പ്രദാനം ചെയ്യുമാറാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങയോടുകൂടെ. ശിരസ് നമിച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ക്രിസ്തുനാഥന്റെ പീഡാസഹനം വഴി സ്നേഹത്തിന് ഉത്തമ മാതൃക നൽകിയ സ്വർഗീയ പിതാവിൻ്റെ അനുഗ്രഹത്താൽ ദൈവത്തിനും മനുഷ്യർക്കും സേവനം ചെയ്ത് അവിടുത്തെ അനന്തകാരുണ്യത്തിന് പാത്രീഭവിക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ലഭിക്കുമാറാകട്ടെ. ക്രിസ്തുനാഥൻ്റെ തിരുമരണത്താൽ നിത്യമരണത്തിൽ നിന്ന് രക്ഷ കൈവരുമെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അവിടുത്തെ തൃക്കരങ്ങളിൽ നിന്ന് നിത്യായുസ് സമ്മാനമായി ലഭിക്കുമാറാകട്ടെ. ക്രിസ്തുനാഥന്റെ എളിമയുടെ മാതൃക അനുകരിക്കുന്ന നിങ്ങളെ അവിടുത്തെ ഉയർപ്പിന്റെ മഹിമയിൽ ദൈവം പങ്കാളികളാക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി കനിഞ്ഞാസ്വദിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ.